മീന് ചേർക്കാത്തൊരു മീൻകറി. മീനില്ലാതെ തന്നെ മീൻ കറിയുടെ അതേ ടേസ്റ്റോടുകൂടി ഒരു കറി റെഡിയാക്കാം. അതിനായിട്ട് ആദ്യം മിക്സിയിലോട്ട് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർക്കാം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഉള്ളി, ചെറിയുള്ളിയോ സവോളയോ ഉപയോഗിക്കാം. അതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ അരച്ച പേസ്റ്റ് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. മൺചട്ടിയാണെങ്കിൽ കൂടുതൽ നല്ലത്. അതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് കലക്കിയെടുക്കാം. അപ്പോൾ അരപ്പെല്ലാം നമുക്ക് കിട്ടും. ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കാം. ഇപ്പം നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാണ്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. ഇതിലോട്ട് 1/2 കപ്പ് പച്ചമാങ്ങ, 1/2 കപ്പ് മുരിങ്ങിക്കാം, 1 മുളക്. മുളക് കീറാതെ ഫുള്ളായിട്ട് ഇട്ടാൽ മതി, അപ്പോൾ നല്ല മണം കിട്ടും, പക്ഷെ വലിയ എരിവ് വരില്ല. പിന്നെ കുറച്ച് കറിവേപ്പില. ഈ മാങ്ങയുടെ പുളി നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ച് പുളി കൂടെ പിഴിഞ്ഞ് ചേർക്കണം. ഇനി ഇതെല്ലാം കൂടെ കലക്കി നമുക്ക് അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്ത് തരാം. ആദ്യം നല്ല തീ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പം തീ കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് 10-15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പം എല്ലാം നല്ല കുക്കായിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ അവിടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലൊരു മണം കിട്ടും. ഇപ്പോൾ കറി റെഡിയാണ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നോമ്പിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഇപ്പോൾ വെജിറ്റേറിയൻ ആൾക്കാർക്കോ ഒക്കെ ഒരു മീൻകറിൻ്റെ അതേ ടേസ്റ്റോട് കൂടി തന്നെ ഈ കറി റെഡിയാക്കാം. ഇതിൽ മീൻ ഇട്ടിട്ടില്ല എന്ന് മനസ്സിലാവത്തേ ഇല്ല. നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.